മോഹൻലാലിനെയും ഗിരിജയെയും നായകനും നായികയുമാക്കി പ്രിയദർശൻ ഒരുക്കിയ ചിത്രമാണ് വന്ദനം. ചിത്രം തിയേറ്ററുകളിൽ പരാജയമാകാൻ കാരണം നായകനും നായികയും ഒന്നിക്കാത്ത തരത്തിലുള്ള ക്ലൈമാക്സ് ആയിരുന്നുവെന്നാണ് പലരും പറഞ്ഞത്. ഇപ്പോൾ മിനി സ്ക്രീനിൽ വരുമ്പോഴും പലർക്കും ഒട്ടും അംഗീകരിക്കാൻ പറ്റാത്തതുമാണ് സിനിമയുടെ ക്ലൈമാക്സ്. അതിനാൽ ആ ക്ലൈമാക്സ് മാറ്റിയിരിക്കുകയാണ് റോസ്റ്റിംഗ് വീഡിയോകളിലൂടെ ശ്രദ്ധേയനായ അർജു. വന്ദന ക്ലൈമാക്സ് കാണുമ്പോൾ തിരിഞ്ഞു നോക്ക്, ഒന്ന് തിരിഞ്ഞു നോക്കിക്കൂടെ എന്ന് പറഞ്ഞിരുന്ന് കാണുന്ന അർജുവിനെയാണ് വീഡിയോയുടെ ആരംഭത്തിൽ കാണാനാവുന്നത്. 1000 തവണ ഞാൻ ഈ പടം കണ്ടിട്ടുണ്ടെന്നും ഇതുവരെ അവർ ഒന്നിച്ചിട്ടില്ലെന്നും ഇവരെ എനിക്ക് ഒന്നിപ്പിക്കണമെന്നും പറഞ്ഞ അർജു യൂട്യൂബ് വീഡിയോകളിൽ ദുരന്ത VFX കയറ്റുന്ന ആളെ വിളിക്കുകയാണ്. 10 ലക്ഷം രൂപ ഓഫർ ചെയ്ത് ഈ ജോലി ഏൽപ്പിക്കുകയാണ് അദ്ദേഹം. ഒപ്പം മറ്റു ചില സിനിമകളും. വന്ദനം സിനിമയിൽ കുര്യൻ ഫെർണാണ്ടസ് സ്റ്റേഡിയത്തിൽ ബോംബ് വയ്ക്കുന്നതും SI ഉണ്ണികൃഷ്ണൻ അത് നിർവീര്യമാക്കാൻ എത്തുന്നതുമൊക്കെ ഏറെ ആകാംക്ഷാഭരിതമായ രംഗങ്ങളാണ്. ഈ സമയം കുര്യനെ പിടിച്ചുകൊണ്ട് പോലീസ് സംഘം ബോംബ് വെച്ചിരിക്കുന്നിടത്തെത്തി ചുവന്ന വയറോ നീലവയറോ എന്ന് ചോദിക്കുന്ന രംഗമുണ്ട്. പക്ഷേ അവിടെ ചുവന്ന വയർ റിലീസ് ചെയ്താൽ ബോംബ് നിർവീര്യമാകുമെന്നാണ് പോലീസിനോട് കുര്യൻ പറയുന്നത്. ഈ സമയം ഇത് സത്യമാണോ എന്നറിയുന്നതിന് തൻ്റെ മകളെ ഈ സ്റ്റേഡിയത്തിൽ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ ഒ ചന്ദ്രശേഖരൻ പറയുന്നുണ്ട്. ഇതിൽ പിടിച്ചാണ് അർജു ഉണ്ണികൃഷ്ണനെയും ഗാധിയെയും ഒന്നിപ്പിച്ചിരിക്കുന്നത്. ചുവന്ന വയർ മുറിച്ചുകൊണ്ട് ഉണ്ണിയെയും ഗാധിയെയും സ്വർഗത്തിൽ ഒന്നിപ്പിച്ചിരിക്കുകയാണ് അർജു. അതോടൊപ്പം തന്നെ രസകരമായ മറ്റൊരു കാര്യം, ദൃശ്യം സിനിമ 30 സെക്കൻഡ് കൊണ്ട് തീർക്കാമോ എന്നാണ് അടുത്ത ടാസ്ക്. ജോർജ് കുട്ടിയുടെ മകൾ അഞ്ജുവിൻ്റെ നഗ്നദൃശ്യങ്ങൾ പകർത്താൻ കുളിമുറിയിൽ വരുൺ പ്രഭാകർ വെച്ച ക്യാമറ എററായി മാറുന്നത് കാണിച്ചുകൊണ്ടാണ് അർജു ദൃശ്യം 30 സെക്കൻഡിൽ തീർത്തിരിക്കുന്നത്. ഈ പറക്കം തൊലകയുടെ ക്ലൈമാക്സ് മാറ്റവും വാർ ആൻഡ് ലവിൽ PVC പൈപ്പ് വെച്ച് വെടിവെക്കുന്നതിന് മാറ്റിയും ബിഗ് ബിയിൽ ഇക്കയുടെ നടത്തത്തെ ട്രോൾ ചെയ്തതിന് മറുപടിയായി ന്യൂ ബിഗ് ബിയും അവതരിപ്പിച്ചാണ് അർജുവിൻ്റെ പുതിയ വീഡിയോ യൂട്യൂബിൽ ട്രെൻഡായിരിക്കുന്നത്.